പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നൈൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന കടുവയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം നടത്തിയിട്ടും ഫലമുണ്ടായില്ല കരുവാരകുണ്ട് കുണ്ടോട ചേരി മേഖലയിലാണ് വനംവകുപ്പ് ഡ്രോൺ പറത്തി മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയത് തിരച്ചിൽ വിഫലമായതോടെ കടുവയെ കൊടുക്കാൻ പ്രദേശത്ത് കെണി സ്ഥാപിച്ചിരിക്കുകയാണ് വനംവകുപ്പ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കുണ്ടോട ചേരി എന്നിവിടങ്ങളിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് ബുധനാഴ്ച രാത്രി മേയാൻ വിട്ട അഞ്ച് ആടുകളെ കാണാതായതാണ് ഒടുവിലത്തെ സംഭവം കൂടുതൽ ജനവാസ മേഖലയായ ഇവിടെപ്പോലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനും കാരണമായി തുടർന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ടി പ്രവീൺ സൈലന്റ് വാലി ഡെപ്യൂട്ടി റേഞ്ചർ മുഹമ്മദ് ഹാഷിം കാളികാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി വിനു കരുവാരക്കുണ്ട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മനോജ് പറയറ്റ എന്നിവരടങ്ങുന്ന സംഘം ഡ്രോൺ ക്യാമറയുടെ സഹായത്തോടെ വ്യാഴാഴ്ച രാവിലെ മുതൽ പരിശോധന നടത്തി ഇടക്കാടുകളിലേക്ക് പടക്കമെറിഞ്ഞ് ശബ്ദമുണ്ടാക്കിയെങ്കിലും കടുവയുടെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതേസമയം ചേരിയിൽ നിന്ന് കാണാതായ അഞ്ച് ആടുകളിൽ ഒന്നിൻ്റെ അവശിഷ്ടവും ഉച്ചയോടെ കണ്ടെത്തി പിന്നീട് നാട്ടുകാർ ആവശ്യപ്പെട്ടത് പ്രകാരം ബുധനാഴ്ച സ്ഥാപിച്ച കെണി ആടിന് പിടികൂടിയ പറമ്പിലേക്ക് മാറ്റുകയും ഞായറാഴ്ച പന്നിയുടെ ജടം കണ്ടെത്തിയ സ്ഥലത്ത് മറ്റൊരു കെണി സ്ഥാപിക്കുകയും ചെയ്തു ഒന്നിൽ ജീവനുള്ള ആടിനെയും മറ്റൊന്നിൽ കടുവ വകവരുത്തിയ ആടിനെയുമാണ് ഇരയായി വെച്ചിട്ടുള്ളത് അതേസമയം ദിവസങ്ങളായി തുടരുന്ന ഭീതി അകറ്റാൻ ശാശ്വതമായ നടപടിയില്ലാത്തത് വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിഷേധത്തിന് കാരണമാവുകയാണ് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്